ഓരോ സ്ത്രീയും ഓരോ ദൈവിക വെളിപാടുകളാണ്. മീവൽ പ്രൗഡ്ലി പ്രസൻസ് ബൈബിൾ ക്വീൻ. വിശുദ്ധ ഗ്രന്ഥത്തിലെ 30 സ്ത്രീ കഥാപാത്രങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ പങ്കുവയ്ക്കുന്ന ആത്മീയ പരമ്പര. ഹൗവ മുതൽ പുതിയ നിയമത്തിലെ കഥാപാത്രമായ സലോമി ഉൾപ്പെടെ 30 സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചുള്ള ആത്മീയ പഠനം. ബൈബിൾ ക്യൂൻ എന്ന ആത്മീയ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഇന്ന് ഈ ഒരു ടോക്ക് എടുക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു കഥാപാത്രം അത്ര എളുപ്പത്തിൽ പരിചയപ്പെടാൻ പറ്റുന്ന ഒരു കഥാപാത്രമല്ല. കുറേയധികം രഹസ്യങ്ങളുള്ള അന്യ ദൈവത്തേക്ക് പൂജ ചെയ്ത ഒരു സ്ത്രീയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്തിനാണ് പഠിക്കണേ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ, ദൈവത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥാപാത്രം തികച്ചും മധുരപരമായിട്ട് ഒന്നുമില്ല, അവൾ അനുകരിക്കാൻ ഒന്നുമില്ല എന്നാണ് ആദ്യം തന്നെ നിന്നോട് പറയുന്നത്. പിന്നെ എന്തിനാ പറയണേ? ഇപ്പൊ ഞാനിങ്ങനെ ഓർത്തു ഈശോ അടുത്ത് പോയിട്ട് കുറെ നേരം ചോദിച്ചു, ഈശോയെ ഞാൻ ഈ ജസബലിനെ പരിചയപ്പെടുത്തണം, ഒന്നിനും ക്വാളിറ്റി ഇല്ലാത്ത ഒരു സ്ത്രീയെ എന്തിനാണ് പരിചയപ്പെടുത്തണേ ചോദിച്ചു. ഈശോ പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, നീ പരിചയപ്പെടുത്തണം. പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്, ദൈവത്തെ ആരാധിക്കാതെ വിഗ്രഹങ്ങളെയോ മറ്റ് വ്യക്തികളെയോ അധികാരത്തെയോ ഒക്കെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തില് ദുരന്തങ്ങള് വന്നെന്നറിയാം. ശപിക്കപ്പെട്ട ജീവിതങ്ങളാവും എന്ന് പഠിപ്പിക്കുകയാണ് ഇന്ന് ജസബൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയിലൂടെ. ശപിക്കപ്പെട്ട എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടില്ലെങ്കില്, അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ശാപം ഉണ്ടാച്ചാ? കുറെ പേരുടെ സംശയമാണ്, ശാപം അതൊക്കെ കറക്റ്റാണ്. പക്ഷെ ബൈബിളിന്റെ ചരിത്രം പറയണത് ശപിക്കപ്പെട്ടവരായിട്ട് മാറും. എങ്ങനെ ചെയ്യുമ്പോ? ദൈവത്തെ ആരാധിക്കാതെ മനുഷ്യരെ മാനിക്കാതിരിക്കും. ഇപ്പൊ ഈ ജസബൽ എന്ന് പറയുന്ന സ്ത്രീ ഒരിക്കലും ഒരു ബൈബിൾ ക്യൂനാവുന്ന ഒരു സ്ത്രീയല്ല. അവളുടെ ജീവിതത്തില് കാണുന്ന കാര്യങ്ങൾ, അവൾ ദൈവത്തെ ആരാധിക്കുന്നില്ല, അധികാരത്തെ ദുർവിനിയോഗം ചെയ്ത് മനുഷ്യരെ മാനിക്കാതിരിക്കുക, രണ്ട് പ്രധാനപ്പെട്ട സിന്ന അവൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം ഇങ്ങനെ തകർന്ന് പോണതായിട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹിസ്റ്ററിയിലേക്ക് പോവാം, അവളെ കുറിച്ചുള്ള പറയാം. ഇസ്രായേൽ ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ഒരു വിജാതീയ വനിതയാണ് ഈ പറയുന്ന ജസബൽ. ഉന്നത പ്രഭു, രാജകുമാരൻ എവിടെ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥമായിട്ട് ജസബൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഇനി അവളുടെ പ്രത്യേകതകൾ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മുൻപ് സൂചിപ്പിച്ച പോലെ വിഗ്രഹാരാധനയിലും നിഷ്കരണമായ അധികാര പ്രയോഗങ്ങളിലൂടെയും ജീവിതം നശിപ്പിച്ച ഒരു സ്ത്രീ. ഇവളെ കുറിച്ച് പറയണത് 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിലും 2 രാജാക്കന്മാരുടെ പുസ്തകത്തില് 9-ാം അധ്യായത്തിലും ഒക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നത്. അതിന്റെ ചരിത്രം ഒന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, സീദോൻ രാജാവായ എത്തുബേലിന്റെ മകളാണ് ജസബേല്. ഇനി ഇസ്രായേലിന് പുരോഗതി ഉണ്ടാക്കുന്ന സമറിയ മല വിലക്കി വാങ്ങി തലസ്ഥാനം അങ്ങോട്ട് മാറ്റുകയും ചെയ്ത ഒമ്രി രാജാവ് തന്റെ മകൻ ആഹബിന് ഭാര്യയായി നൽകിയതാണ് ജസബൽ. ഇപ്പൊ ജസബലിന്റെ ഭർത്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഹാബാണ്. ആഹാബിനെ കുറിച്ച് നമുക്ക് ബൈബിളിൽ ചെറിയ സൂചനകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് മനസ്സിലാക്കും. അപ്പോ ആഹബിന്റെ ഭാര്യയാണ് ജസബൽ. ഇപ്പൊ ഇവിടെ കെട്ടാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വിജാതീയായ സ്ത്രീയെ എന്തിനാണ് ഇസ്രായേൽക്കാര് കെട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറിയൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. ടയർ സീദോൻ ഉൾപ്പെടുന്ന ഫിനീഷ്യ ദേശമായിട്ട് ഇസ്രായേൽക്കാർക്ക് ഒരു ബന്ധം ഉണ്ടാവും, അതുവഴിയായിട്ട് വീണ്ടും പുരോഗതി ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഈ പറയുന്ന ജസബൽ എന്ന് പറയുന്ന കഥാപാത്രത്തെ ആഹബിന് രാജാവ് കെട്ടിച്ചു കൊടുക്കുന്നത്. ഓമ്രി എന്ന് പറയുന്ന രാജാവ് തന്റെ മകനായ ആഹാബിന് കൊടുക്കുന്നു. പക്ഷെ നമ്മൾ പിന്നീട് നോക്കുമ്പോൾ അറിയാം ഇത് വലിയ വിപത്തിന് കാരണമായി. ഇതിൻ്റെ ഒരു തുടക്കം തന്നെ പറയാനുള്ളത്, അങ്ങനെ മറ്റു മതത്തിലുള്ളവരെ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിച്ച തകരം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജസബൽ. ഇപ്പൊ കുറെ അധികം മക്കൾ ഈ ദിവസങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇന്റർകൾച്ചറൽ മാരേജ് കുഴപ്പമില്ലോ വെച്ചാൽ, അല്ലെങ്കിൽ ഇത് കുഴപ്പമില്ലോ, മറ്റു മതത്തിലുള്ളവരെ കിട്ടിയ കുഴപ്പമില്ലോ. പക്ഷെ ബൈബിളിന്റെ ചരിത്രം പറയുന്നത് ക്രിസ്തു മതത്തിലുള്ളവര്,
മറ്റ് അന്യമതത്തിലുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ജീവിതം തകർക്കും. ഇപ്പൊ ഈ ആഹാബൊക്കെ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചാളാ, തകർന്നു പോവാണ് ജീവിത ചരിത്രം. അവിടെ സത്യമായിട്ട് സ്നേഹമുള്ളവര് ജസബലിന്റെ കഥ തീക്ഷ്ണതയോട് കൂടെ പഠിക്കണം, നന്നായിട്ട് വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞാൽ, നന്നായി യോജിക്കണം എന്ന് പറയുന്നത് ഈ ജസബലിന്റെ കഥാപാത്രത്തെ പഠിച്ചെടുക്കുമ്പോൾ കണ്ടെത്തുന്ന കുറെ കാര്യങ്ങളും. ഒരു സംഭവങ്ങൾ പിന്നീട് നമുക്ക് ഇങ്ങനെ പോവാം. ഫിനീഷ്യൻ സ്ത്രീയാണ് ഈ പറയുന്ന ജസബൽ. ആചാര രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പുരോഹിതനും തന്നെയാണ് അവിടുത്തെ രാജാവ്, രാജാവ് തന്നെയാണ് പുരോഹിതൻ. അപ്പൊ എന്താണ് പ്രശ്നം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രാജാവിന്റെ ഇഷ്ടമനുസരിച്ചാണ് അവിടെയുള്ള മതങ്ങളും ആചാരങ്ങളും ഒക്കെ. അപ്പൊ അവര് ഈ ആചാരപ്രകാരം ഫലപുഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള ദേവനായ ബാലിനെയും അഷേറ അസ്താർത്തെ അനാത്ത് എന്ന് പറയുന്ന മാതൃദേവതകളെയൊക്കെ പൂജിക്കുന്ന വിഗ്രഹാരാധന നടത്തുന്ന ഗ്രൂപ്പാണ്. അവരുടെ രാജ്യത്വവും പൗരോഹിത്യവും ലൈംഗികമായ വേഴ്ചകൾക്ക് പോലും അവരുപയോഗിച്ചിരുന്ന അത്രയും മോശപ്പെട്ട കൾട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ജസബലിന്റെ മാതാപിതാക്കൾ. അപ്പൊ അതേ ക്വാളിറ്റി തന്നെയാണ് ജസബലിനും ഉണ്ടാകുന്നത്. അവള് യഹോവയെയോ യഹോവയുടെ നിയമങ്ങളെയോ അല്ല ആചരിച്ചത്. അപ്പൊ അവള് ആഹാബിന് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ ആഹാബിനേക്കാൾ പവർഫുൾ ആയത് ഫിനീഷ്യക്കാരിയായ ഈ സ്ത്രീയും. ഇവള് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇവളുടെ ആചാരപ്രകാരമുള്ള കാര്യങ്ങള് ഇസ്രായേൽക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ തുടങ്ങുകയാണ്. ഇസ്രായേൽക്കാർ പാവങ്ങള് യഹോവയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് വേറെ അന്യദൈവത്തോടുള്ള പൂജ ഒന്നുമില്ല. പക്ഷെ ജസബല് കൊണ്ടുവരികയാണ് കുറെ രീതികള് കൊണ്ടുവന്നത്. ഒരു ഫിനീഷ്യൻ കൾച്ചർ അങ്ങനെ തന്നെ അഡാപ്റ്റ് ചെയ്യാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇപ്പൊ ഇടവകയിലുള്ള ഒരു കാര്യം, ആ മോള് കല്യാണം കഴിച്ച് വേറെ ഇടവകയിൽ പോകുമ്പോൾ അവിടെ പോയിട്ട് ഈ ഇടവകയിലുള്ള ചില കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നോക്കും. നല്ലതാണെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ഫിനീഷ്യക്കാരിയായ ജസബല് കൊണ്ടുവന്ന രീതികൾ മുഴുവൻ ഇസ്രായേലിന്റെ ചരിത്രത്തിന് നാശമായി. ഇവരത് ഏറ്റെടുക്കുകയാണ്, നിർബന്ധം കൊണ്ട്, ജസബലിന്റെ നിബന്ധന കൊണ്ട് അവരെ ഏറ്റെടുക്കാം. ബാൽ അഷാറ ദേവതകളുടെ പുരോഹിതരും പ്രവാചകരുമായി 850 പേരെ പോറ്റിയിരുന്നു ജസബല്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 18 അധ്യായത്തിലാണ് കാണുന്നത്. ഇവളെ പേടിച്ചിട്ട്, അതായത് ഈ പറയുന്ന ജസബലിന്റെ നിയമങ്ങളെ പേടിച്ചിട്ട് ഒരു വട്ടം ഇങ്ങനെ ഒളിച്ചോടുന്ന ഏലിയായെ നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായത്തിൽ അദ്ദേഹം പോയിട്ട് കരയുണ്ട്. ജസബൽ രാജ്ഞിയെ പേടിച്ചിട്ടാണ് ഇവൻ പോയിരുന്ന കരയണ്. എനിക്ക് മടുത്ത് എന്ന് പറഞ്ഞിട്ട് കരയാണ്, ഒരു വാടാമുള്ളിച്ചെടിയുടെ ചോടെ അവനെ വേണ്ടിയിരുന്ന കരയുണ്ട്. സംഭവം നമുക്കറിയാം, അത് കഴിഞ്ഞിട്ട് ഏലിയ പ്രവാചകന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, മോനെ അന്യ ദൈവത്തെ പൂജ ചെയ്യുന്നവരെ നീ പേടിക്കണ്ട, നീ സത്യദൈവമായ എന്നിൽ വിശ്വസിച്ച് ജീവിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ആ സമൂഹത്തെ മുഴുവൻ തോൽപ്പിക്കുന്നത് നീ കൺമുമ്പിൽ കാണും എന്ന് മെസ്സേജ് കിട്ടുകയാണ് ഈ പറയുന്ന ഏലിയക്ക്. സംഭവത്തിലേക്ക് നമുക്ക് പോവാം. അവന്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ളതിന് പോവാം. അതിനൊരു ഒരു സംഭവം കൂടെ നമ്മൾ എടുത്താൽ നല്ലതാണ്. ആഹാബ് രാജാവ് ഒരു സ്ഥലം കാണുക, നല്ലൊരു മുന്തിരിത്തോട്ടം കാണുക, അത് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കണോ, ഇത് ആരുടെയാണ് ഈ മുന്തിരിത്തോട്ടം? പറയണത് നാബൂത്ത് എന്ന് പറയണ ഒരാളുടെ മുന്തിരിത്തോട്ടമാണെന്ന് പറയണം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പൊ ഈ രാജാവ് പോയിട്ട് അല്ലെങ്കിൽ ഇവൻ പോയിട്ട് നാബൂത്തിന്റെ അടുത്ത് പോയിട്ട് പറയും, എനിക്ക് ഈ മുന്തിരിത്തോട്ടം തരുമോ ചോദിക്കും. അപ്പൊ നാബൂത്ത് പറയും, ഇസ്രായേൽക്കാരുടെ രീതി അനുസരിച്ച് അങ്ങനെ സ്ഥലങ്ങൾ കൈമാറുന്ന രീതിയില്ല, ദൈവം തന്നിട്ടുള്ള ദാനമായിട്ട് തന്നിട്ടുള്ള സ്ഥലമാണ്, അപ്പൊ അതുകൊണ്ട് അത് പൈസക്ക് വിലക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കും. പിന്നെ ഇനി അവന്റെ പൂർവികരൊക്കെ ഈ മുന്തിരിത്തോട്ടത്തിലാണ് അടക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആഹാബ് രാജാവിന്റെ അടുത്ത് ഈ പറയണം, പാവം നാബൂത്ത് പറയും, ഞാൻ തരില്ല. ഇത് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആഹാബ് അത്ര കുഴപ്പക്കാരനല്ല. ആഹാബ് അത് കേട്ട് തിരിച്ച് വീട്ടിലേക്ക് വരിക. ഇപ്പൊ വീട്ടിലേക്ക് വരുമ്പോഴാണ് ജസബൽ ഇങ്ങനെ കളി തുള്ളി നിൽക്കുക, എന്താ പറ്റിയ ചോദിക്കുക. പറഞ്ഞു, ഇങ്ങനെയാണ് പറയണേ, നാബൂത്ത് തരില്ല എന്ന് പറയാം. അപ്പൊ ഇവളുടെ അധികാര ദുർവിനിയോഗത്തിന്റെ ഒരു വലിയ സീക്വൻസ് ആണ് നമ്മൾ അവിടെ കാണുന്നത്. ഇവള് പറയണത്, നിങ്ങൾ അവിടെ നിൽക്കുക, അത് ഞാൻ ഇപ്പൊ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഇവള് വേഗം പോയിട്ട് അവിടെയുള്ള കുറെ കാര്യങ്ങള് ചെയ്യാം. അവിടെയുള്ള ഫോൾസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്ന് ഇവനെതിരെ തിരിയുകയും ഇവനെതിരെ അക്യുസേഷൻസ്, പാവപ്പെട്ട ഇവനെതിരെ നാബൂത്തിനെതിരെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനം നാബൂത്തിന്റെ തോട്ടത്തിൽ വെച്ച് അവനെയും അവന്റെ കുടുംബത്തെയൊക്കെ ആ ജനങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലും. അങ്ങനെ അത് സ്വന്തമാക്കി രാജാവിന്, അതായത് ആഹാബിന് കൊടുത്ത് സന്തോഷത്തോടുകൂടെ നിൽക്കുന്ന ജസബലിനെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. പക്ഷേ സ്നേഹമുള്ളവരെ, ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. ഈ പറയുന്ന അധികാരവും അന്യ ദൈവത്തേക്ക് പൂജ ചെയ്ത് കഴിഞ്ഞാൽ അധിക നാള് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഇവളുടെ ജീവിതം.
പിന്നീട് കാണുന്നത് ഇങ്ങനെയാണ്, വിഗ്രഹാരാധനയും അനീതിയും അക്രമവും നാട്ടിൽ പെരുകുന്നതിന് കാരണമായ ഇവൾക്കെതിരെ ഏലിയ പ്രവാചകനിൽ ദൈവാത്മാവ് പ്രവർത്തിക്കും. ഏലിയ പ്രവാചകൻ പോയിട്ട് അവളുടെ മുമ്പിൽ പോയിട്ട് പറയണ കാര്യം, ഇത് എന്താ പറയാ, അതൊരു പഞ്ച് ഡയലോഗ് പറയണ പോലെ ഏലിയ പ്രവാചകൻ പോയിട്ട് രാജാക്കന്മാരുടെ 1:2:19 തിരുവചനം പറയുന്നുണ്ട്, എന്റെ മോളെ നീ എന്നിക്കോ, ചലഞ്ച് ചെയ്യണ പോലെയാണ് പറയണേ, നീ കാരണം നാബോത്തും നാബോത്തിന്റെ കുടുംബങ്ങളും മരണപ്പെട്ടെങ്കില് അവരുടെ ശരീരങ്ങള് നായ്ക്കള് അവരുടെ ശരീരത്തിൽ കയറി നായ്ക്കള് ഇവരുടെ രക്തം മക്കി കുടിച്ചിട്ടുണ്ടെങ്കില് അതുപോലെ തന്നെ നിന്റെ ജീവിതം തീരുന്നത് നീ ഓർത്തോ എന്ന് പറഞ്ഞു. ഇത് ദൈവമായ കർത്താവ് പറയുന്നതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഏലിയായി കാണാം. നിങ്ങളെ സത്യത്തിൽ ക്രിസ്തു മതത്തോട് അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാനൊക്കെ ഒരു ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്നത് മറ്റേത് ദിവസത്തേക്കാൾ കൂടുതൽ ഈ ഒരു വ്യാഖ്യാനം നടത്താൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അനീതി കാണിക്കുന്നവരെ ദൈവം തോൽപ്പിക്കുന്ന ഒരു ചരിത്രം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ചില സിനിമകളൊക്കെ നമുക്കറിയില്ല, നരസിംഹമൊക്കെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ അനീതിപ്പെട്ട് അനീതിയിൽ നടക്കുന്ന ഒരു ജനതയെ തോൽപ്പിക്കുന്ന ഒരു വലിയ നായകൻ വരുന്നത് കൊണ്ടാണ് നമുക്ക് ആ സിനിമയോടൊക്കെ ഒരു ഇഷ്ടം തോന്നുന്നത്. അതേപോലെയാണ് ജസബലിന്റെ സംഭവം വായിക്കുമ്പോൾ എനിക്ക് ഒരു ഭയങ്കര തീക്ഷ്ണതയാണ്. ഇതൊക്കെ പറയാനും ഇനി മറ്റുള്ളവരോട് ഇതൊക്കെ പറയാനും ഭയങ്കര ഒരു കൊതി തോന്നുന്ന കാര്യം ഇങ്ങനെയാണ്. അത് സ്നേഹമുള്ള ഓരോ അമ്മമാരും ഒന്ന് പതുക്കെ എഴുതിയെടുത്ത നല്ലതാണ്. മീൻസ് ഒന്ന് മറ്റുള്ളവരോടൊക്കെ പറയണം, അന്യദൈവത്തെ പൂജ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ദൈവത്തിന് പൂജ ചെയ്യുന്ന രീതിയിൽ അക്രൈസ്തവരായിട്ടുള്ള ഏതെങ്കിലും ആയിട്ടുള്ളവരുമായിട്ട് വിവാഹ ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞോ, ഇവളുടെ കഥ പറഞ്ഞോ, ജസബലിന്റെ മുമ്പിൽ വെല്ലുവിളിച്ചു പോവാണ് ഏലിയ പ്രവാചകൻ. അടുത്തത് നമുക്ക് വായിക്കുന്നത് ഇങ്ങനെയാണ്, ഏലിയായുടെ പിൻഗാമിയായ ഏലീഷ അയച്ച പ്രവാചക ശിഷ്യൻ രാജാവായി അഭിഷേകം ചെയ്ത യേഹാ എന്ന് പറയുന്ന വ്യക്തി ആഹാബിനെയും ആഹാബിന്റെ കുടുംബത്തെ ഇങ്ങനെ തകർത്തുകളയാം. ഇവളെന്താ ചെയ്യണെന്നറിയോ, അവിടെ കൊണ്ടുപോയിട്ട് അവളവിടെ നിൽക്കുമ്പോ ആഹാബിനെ കൊന്നു കളഞ്ഞതിന് ശേഷം ഇവന്റെ പടയാളി യേഹുവിന്റെ കൽപ്പന അനുസരിച്ച് പരിചാരകർ അവളെ ജാലകത്തിലൂടെ താഴേക്ക് വലിച്ചെറിഞ്ഞുകൊല്ല. വലിച്ചെറിഞ്ഞ് കൊല്ലുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്നറിയോ, വീണ്ടും അതേ പട്ടികൾ വന്ന് ഇവളുടെ ശരീരം മുഴുവൻ ഇങ്ങനെ, ഇവളുടെ രക്തം മുഴുവൻ ഇങ്ങനെ നക്കി കുടിക്കുക. പട്ടിക്ക് പോലും വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ഭാഗം വെച്ചേക്കണേ, തലയൊട്ടി കൈപ്പത്തി പാദങ്ങള് ഈ ഭാഗം മാത്രമാണ് ബാക്കിയുള്ളവളുടെ, ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ മുഴുവൻ പോയി. ഈ ഭാഗം എന്താണ് കിടക്കണ ചോദിച്ചു കഴിഞ്ഞാൽ നായ്ക്കൾക്ക് പോലും വേണ്ട, കുബുദ്ധിയോട് കൂടിയിട്ട് അനാവശ്യമായിട്ട് മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്ത്, അതായത് ഇവനെതിരെ നാബോത്ത് എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യനെതിരെ മുദ്രപത്രത്തിൽ സൈൻ ചെയ്ത അവളുടെ കൈയും വേണ്ട, ഇവള് നടന്നുപോയ വഴികൾ ഇവളുടെ പാദങ്ങളും വേണ്ട എന്ന് പറയുന്ന രീതിയിൽ നശിപ്പിച്ചു കളയുന്ന ചരിത്രം. ഇപ്പൊ തിരിച്ചറിഞ്ഞോ സ്നേഹമുള്ളവരെ, ജസബേല് നമ്മുടെ മുമ്പിൽ വലിയൊരു മാതൃക നൽകാം. കുടുംബത്തിൽ അന്യ ദൈവത്തെ പൂജിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞ ദിവസം സങ്കടം തോന്നാം. ഒരു വീട്ടിലിങ്ങനെ കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ ആയിട്ട് നമ്മൾ ചെല്ലും, വീട്ടിൽ കുറെ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചെല്ലണം. ചെന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ എനിക്ക് ഇങ്ങനെ ബൈബിള് തുറന്നു കഴിഞ്ഞപ്പോൾ അന്യ ദൈവത്തെ പൂജ ചെയ്യുന്നുണ്ട് ഈ കുടുംബത്തിൽ എന്നുള്ളത് എന്നെ കാണിക്കാം. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ് പ്രാർത്ഥന നിർത്തിയിട്ട് ഞാൻ ഈ കുടുംബത്തിലുള്ളവരോട് പറഞ്ഞു, ഇങ്ങനെ ഈശോ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ അന്യ ദൈവത്തെ പൂജിക്കണം എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ ഒരു പറഞ്ഞു, ഇല്ല ചാ. അപ്പൊ ഈശോ എനിക്കൊരു മെസ്സേജ് തരണ പോലെ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനിരിക്കണ, എൻ്റെ ഇതിന്റെ മെസ്സേജ് ഒക്കെ എടുക്കണ. അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഇവരുടെ വീടിന്റെ ആ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളില് ചില കാര്യങ്ങൾ അവര് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അച്ഛൻ അതൊന്ന് എടുക്കണം. ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, നമ്മളിതൊന്ന് ഒന്ന് മാറ്റി പുതിയൊരു തിരുഹൃദയം നമുക്ക് വെക്കാം എന്നൊക്കെ പറഞ്ഞ് സ്നേഹമുള്ളവരെ, ഇത് പൊളിക്കുമ്പോൾ, അതായത് ഇതിന്റെ ചട്ട പൊളിച്ച് കഴിയുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്, അന്യ ദൈവത്തിനെതിരെ പൂജ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലിരിക്കുക. ഇവിടെ പൂർവികനായി ഈ പാവപ്പച്ചനെ അറിഞ്ഞിട്ടില്ലേ, പക്ഷെ അത് വെച്ചത് കൊണ്ട് ഇതിപ്പോ ഇങ്ങനെ തകർന്ന് കാണാം. അവരുടെ വീട്ടിലൊന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല സ്നേഹമുള്ളവരെ. ഇപ്പൊ ചിലരൊക്കെ വന്നിട്ട് ഈ ദിവസങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കറിയില്ല. ചിലപ്പോ ചിലർക്ക് ഒന്ന് പറയാം, പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന ഒരു പ്രശ്നം കാണുന്നുണ്ട്, കുറെ അധികം കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്യ ദൈവത്തെ പൂർവികരായിട്ടൊക്കെ, ഞങ്ങൾ എന്താ ചെയ്യും? ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് നമുക്കിന്ന് കുറെ അധികം ധ്യാന കേന്ദ്രങ്ങൾ പോയി പ്രാർത്ഥിക്കാനോ വൈദികരുടെ അടുത്ത് പോരാൻ പറ്റുന്നെങ്കിലും സാരമില്ല, നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് 4 ബെനഡിക്റ്റിന്റെ ചെറിയ കുരിശ് വാങ്ങുക. 4 ബെനഡിക്റ്റിന്റെ കുരിശ് വാങ്ങിയിട്ട് അത് നിങ്ങളുടെ ഇടവകൾ വിചാരിച്ചിട്ടെടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള വൈദികരുടെ അടുത്ത് കൊണ്ടുവന്ന് ആശീർവദിച്ച് പ്രാർത്ഥിക്കുക.
അതിനുശേഷം അത് നമ്മുടെ കുടുംബത്തിൻ്റെ നാല് അതിജുകളിൽ വെച്ചൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒന്നാം പ്രമാണ ലംഘനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജസബല് രാജ്ഞി തകർന്നതുപോലെ സ്നേഹമുള്ളവരെ ഒന്നാം പ്രമാണ ലംഘനങ്ങൾ നടത്തിയ കുടുംബങ്ങൾ നശിച്ചു പോകുന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ കുടുംബത്തെ സേവ് ചെയ്യാനായിട്ട് നമുക്ക് കർത്താവിൽ ആശ്രയിക്കണം. കർത്താവിലെന്നും എന്റെ ആശ്രയം, കർത്തൃ സേവയൊന്നാണ് ജീവിതം. കർത്തൃ സേവയാണ് അത് ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം, അത് മറക്കരുത്. ഇപ്പൊ നമ്മൾ കുറേയധികം ഫോൾസ് പ്രാക്ടീസസ് ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മാലാഖയെ വിളിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ തട്ടിപ്പ് വന്നിട്ടുണ്ട്. ഓരോ ദിവസവും മാലാഖന പോയിട്ട് രാത്രി വീട്ടില് അലങ്കരിച്ച് മാലാഖന വിളിച്ചിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു ഫോൾസ് പ്രാക്ടീസ് ഉണ്ട്. അല്ലെങ്കിൽ മറ്റ് പല രീതിയിലൊക്കെയുള്ള കുറെ അധികം സെക്റ്റുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ക്രൈസ്തവ വിശ്വാസത്തിന് എതിരാണെന്ന് മനസ്സിലാക്കി സത്യക്രിസ്ത്യാനി ഇത്തരം കാര്യങ്ങളിലൊന്നും വഴിപിഴച്ച് പോകരുത്. ദൈവ കൽപ്പനകൾ പാലിച്ച് ദൈവത്തെ ആരാധിക്കുകയും നിമിഷ സുഖങ്ങൾ തരണ കാര്യങ്ങളുടെ പിന്നാലെ പോകരുത്. ജസബല് നമ്മളോട് പറയാണ്, എന്റെ മക്കളെ, എനിക്ക് പറ്റിയ വലിയ പരിക്കുത, ഞാനിങ്ങനെ അന്യദൈവത്തെ പൂജ ചെയ്തു, ബാൽ ദൈവത്തെ പൂജ ചെയ്തു, അതുകൊണ്ട് ഞാനും ഞാൻ നിന്ന എന്റെ ഭർത്താവും എന്റെ കുടുംബവും എന്റെ നാടും നശിച്ചു. നിങ്ങൾക്ക് അങ്ങനെ നാശം ഉണ്ടാകരുത് എന്ന് ജസബല് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നല്ല തീക്ഷ്ണതയിൽ ജ്വലിക്കുന്ന ഏലിയ പ്രവാചകനെ പോലെ കർത്താവിന്റെ ആത്മാവ് നിറയുന്ന വ്യക്തിത്വങ്ങളായിട്ട് തീരാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു സ്ത്രീ കഥാപാത്രമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നമുക്ക് എല്ലാവർക്കും പരസ്പരം ഏതാണ്ട് ഒരു 300 പേരാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ വിളിച്ചിട്ട് അച്ഛൻ ഞങ്ങളിത് പ്രോഗ്രാമുണ്ട് അല്ലെങ്കിൽ പല രീതിയിൽ ഞങ്ങൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. 300 വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നൊന്ന് കുരിശിന്റെ ഒരു ആശീർവാദം സ്വീകരിക്കാം. നമ്മൾ കർത്താവേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ മറിയത്തിന്റെയും വിശുദ്ധയോസേ പിതാവിന്റെയും ബെനഡിക്റ്റ് പുണ്യവാന്റെയും മാധ്യസ്ഥത്താൽ എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് അന്യ ദൈവത്തെ പൂജ ചെയ്യുന്ന അവസ്ഥകൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.